ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തും ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു രാഷ്ട്രപതി ഭവനിലേക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും മാർച്ച് നടത്തുമെന്ന് കോൺഗ്രസ് വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഗൗതം എന്തിനാണ് ഈ പ്രതിഷേധം വിവരങ്ങൾ നന്ദു പ്രതിഷേധമായി കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നത് വിലക്കയറ്റം അതുപോലെ തന്നെ അഗ്നിപത് തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിൻ്റെ കാരണമായി സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് സോണിയയ്ക്കും രാഹുലിനും മേൽ പിടിമുറുക്കുകയാണ് നാഷണൽ ഹെറാൾഡ് കേസ് വലിയ തലവേദനയായി നെഹ്റു പരിവാറിന് മാറുന്നു കഴിഞ്ഞ ദിവസം ഈ നാഷണൽ ഹെറാൾഡിൻ്റെ ഓഫീസ് സീൽ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെത്തി ഒരുപക്ഷെ എപ്പോൾ വേണമെങ്കിലും രാഹുലിനെയും സോണിയയെയും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും കാരണം ഈ കേസിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇരുവരെയും ചോദ്യം ചെയ്തതിൽ പൊരുത്തക്കേടുകൾ മാത്രമാണ് ഈ നേതാക്കളുടെ ഉത്തരങ്ങളിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് ഇരുവരും വ്യത്യസ്തമായ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്നു അത്തരത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നതിനാൽ സോണിയയും രാഹുലും ഈ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് കുടുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനാൽ നിലവിൽ ഈ ഒരു പ്രതിഷേധത്തിൻ്റെ കാരണമായി വിലക്കയറ്റം അതല്ലെങ്കിൽ അഗ്നിപത് പദ്ധതി എന്നൊക്കെ പറയുന്നുവെങ്കിലും നാഷണൽ ഹെറാൾഡിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇരു നേതാക്കൾക്കും അറസ്റ്റ് ഉണ്ടാകുവാനുള്ള സാധ്യത ആർക്കും തള്ളിക്കളയാൻ സാധിക്കത്തില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അല്പസമയം മുമ്പ് ഡൽഹിയിൽ ഞാനിപ്പോൾ AICC ആസ്ഥാനത്തിന് മുന്നിലാണുള്ളത് അവിടെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടിരുന്നു മാധ്യമങ്ങളെ കാണുമ്പോൾ തനിക്ക് പ്രധാനമന്ത്രിയെ ഭയമില്ലെന്നും വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും വരും ദിവസങ്ങളിൽ നടത്തും തുടങ്ങിയ ചില പ്രഖ്യാപനങ്ങളൊക്കെ രാഹുൽ നടത്തുന്നുണ്ടായിരുന്നു രാഹുലിനൊപ്പം രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഈ ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എന്തായാലും ഒരു ഭാഗത്ത് ഈ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട വലിയ നാടകം കോൺഗ്രസും നെഹ്റു കുടുംബവും തുടരുകയാണ് എന്നാൽ മറുഭാഗത്ത് BJPയുടെ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇവിടെ ഉയരുന്നത് ഒരു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇവർ ഹാജരാകുമ്പോൾ സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ് ഇതൊക്കെ മുൻപും പല രാഷ്ട്രീയ നേതാക്കളും അന്വേഷണ സംഘങ്ങൾക്ക് മുമ്പിൽ ഹാജരായിട്ടുണ്ട് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പോലും ഗോത്രാനന്ദ കലാപവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട് പക്ഷേ അന്നൊന്നും രാജ്യത്ത് ഭാരതബന്ധ് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ ഈ കാണുന്ന രീതിയിൽ ജനജീവിതത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നില്ല ആ നേതാക്കളൊക്കെ അന്വേഷണ ഏജൻസിക്ക് മുന്നിലെത്തുകയും അവർക്ക് പറയുവാനുള്ള കാര്യങ്ങൾ ഏജൻസിയോട് വിശദീകരിക്കുകയും അതിനുശേഷം മടങ്ങുകയുമാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് രാഹുലിനും സോണിയയ്ക്കും ഇത്രത്തോളം ഭയം എന്തിന് നിങ്ങൾ ജനജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പൊറാട്ട നാടകങ്ങൾ കളിക്കുന്നു എന്ന ചോദ്യമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ED ചോദ്യം ചെയ്യൽ വേളകളിലെല്ലാം ഇത്തരത്തിലുള്ള പ്രതിഷേധ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ് ആദ്യം രാഹുലിനെ ചോദ്യം ചെയ്ത സമയത്തും പിന്നീട് സോണിയെ ചോദ്യം ചെയ്ത സമയത്തും ഒക്കെ ഡൽഹിയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രതിഷേധ നാടകങ്ങൾ കണ്ടു എന്തിനാണ് ഇവർ കൃത്യമായ രീതിയിൽ ഈ അന്വേഷണത്തെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനെ ഭയപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം പൊതുസമൂഹത്തിലുണ്ട് അതിനൊക്കെ മറയിടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധമാണ് ഇത്തരത്തിൽ നടക്കുന്നതെന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ ഗൗതം നന്ദു അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ അതായത് ഈ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ വലിയ പ്രൊഫൈലിലുള്ള ആളുകൾ ഇതാദ്യമായല്ല അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകുന്നത് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അവിടെ ഗോത്രാനന്ദര കലാപവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ ഹാജരായി ഏതാണ്ട് 10 മണിക്കൂറോളം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തിരുന്നു അന്ന് നമുക്കറിയാം നരേന്ദ്രമോദി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലല്ല നരേന്ദ്രമോദിയെ അന്നും ദേശീയ രാഷ്ട്രീയം നോക്കിക്കണ്ടിരുന്നത് ഭാരതത്തിൻ്റെ ഭാവി പ്രധാനമന്ത്രി എന്ന നിലയിലും BJPയുടെ അക്കാലത്തെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രമുഖ നേതാവ് എന്ന നിലയിലാണ് എന്നിട്ട് പോലും അന്നൊരു പ്രതിഷേധം ഗുജറാത്തിൽ ഉണ്ടായില്ല അല്ലെങ്കിൽ അത്തരം നാടകങ്ങൾ രാജ്യത്തെങ്ങും ഉണ്ടായില്ല അത്തരം നിരവധി നേതാക്കന്മാർ മുൻപും അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഹാജരാകുകയും പലരെയും കോടതി ശിക്ഷിക്കുക പോലും ചെയ്തിട്ടുണ്ട് ഉദാഹരണമായി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച ജയലളിതയെ 2014 അനധികൃത സ്വത്ത് സമ്പാദ്യ കേസിൽ ശിക്ഷിച്ചിട്ടുണ്ട് നമുക്കറിയാം തമിഴ്നാട്ടിൽ ജയലളിതയെ ദൈവമായി കാണുന്ന ആളുകൾ പോലുമുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് അങ്ങനെയുള്ള തമിഴ്നാട്ടിൽ ജയലളിതയ്ക്ക് ശിക്ഷ വരുമ്പോൾ അനധികൃത സ്വത്ത് സമ്പാദ്യ കേസിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ജയലളിതയ്ക്ക് ബംഗളൂരിലെ ജയിലിലേക്ക് പോകേണ്ടി വരുമ്പോൾ പോലും തമിഴ്നാട്ടിൽ അക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് അഗ്നിക്കിരയാക്കുക അത്തരം പ്രതിഷേധങ്ങളില്ല കാരണം ഇതൊക്കെ കോടതി നടപടികളുടെ ഭാഗമാണ് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ കാലാകാലങ്ങളിൽ ചില കണ്ടെത്തലുകൾ നടത്തുകയും അതിൽ കോടതി വിധികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് ഈ രാജ്യത്ത്
മുൻപും സംഭവങ്ങളാണ് പക്ഷേ എന്തുകൊണ്ട് രാഹുലിനും അല്ലെങ്കിൽ സോണിയയ്ക്കും ഇത്ര ഭയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പിടി നെഹ്റു പരിവാറിനുമേൽ മുറുകുന്നു എന്നതിന്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോരാട്ട നാടകം കാരണം ഇന്നിപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് വരെ മാർച്ച് നടത്തും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ അതിനു കണ്ട സംഘടനാ സംവിധാനം ഇന്നിപ്പോൾ കോൺഗ്രസിന് ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ട ഒരു കാഴ്ച ഈ ചോദ്യം ചെയ്യലിനായി സോണിയ ഹാജരാകുമ്പോൾ പോലും വലിയ പ്രതിഷേധം എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് പക്ഷേ കോൺഗ്രസിൻ്റെ അണികളെ പോലും സംഘടിപ്പിക്കുവാൻ ഇവർക്ക് കഴിയുന്നില്ല തൊട്ടടുത്തുള്ള സംസ്ഥാനമായ ഹരിയാനയിൽ ഇന്നലെ കുൽദീപ് ബിഷ്ണോയിയെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസിൻ്റെ മുഖങ്ങൾ ബി ജെ പിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആയിരക്കണക്കിന് അണികളുമായി ബി ജെ പി ആസ്ഥാനത്തെത്തിയാണ് കുൽദീപ് ബിഷ്ണോയി കോൺഗ്രസ് പാളയത്തിൽ നിന്നും തൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയത് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ ഏൽക്കുന്നതിനാൽ ഈ പ്രതിഷേധങ്ങളെ വിജയിപ്പിക്കുവാൻ പോലും ഡൽഹിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് നന്ദു ശരി ഒരു വശത്ത് ഇത്തരത്തിൽ ഇ ഡിയുടെ ചോദ്യമുറയിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയ നാടകങ്ങളും ഇത്തരത്തിലുള്ള പ്രതിഷേധ നാടകങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പല മേഖലയിൽ നിന്നും പല രാഷ്ട്രീയ നേതാക്കളും കോൺഗ്രസിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ പ്രതിഷേധ നാടകം നടക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പോലീസ് 144 പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.